Aliyans. എടി നീ ഇങ്ങനെ കരയണ എന്തിനെ? അവനൊന്നും സംഭവിച്ചില്ലല്ലോ. എന്നോട് സംഭവിച്ചില്ല, എന്റെ കൊച്ചിനെ പ്രാർത്ഥന കൊണ്ട് സംഭവിച്ചില്ല. നീയാ കനക ഇതിനൊക്കെ കാരണം. ഞാൻ എന്ത് ചെയ്തു? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല കനക. നീ എന്ത് ചെയ്തു? നീ ഇവിടെ രാവിലെ കൂടെ കസർത്ത് കിടന്ന് കാണിക്കുന്നു. അപ്പൊ വിഷമം നോക്കുമ്പോ നമ്മളും എന്തെങ്കിലും പറയും. എന്നിട്ട് നോക്കി ഇത്രയും പറ്റി. അവനവിടെ ഇരിക്കല്ലേ കുന്തം പോലെ. എടി ഞാൻ വിളിച്ചപ്പോ അവര് ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കാ. നീ ഞാൻ ഇവിടുന്ന് പോയിട്ട് എന്ത് ചെയ്യാനാണ്? നീ ഒന്നും ചെയ്യണ്ട, നീ ഇവിടെ തന്നെ ഇരുന്നോ. ദൈവത്തെ ഓർത്ത് എന്നെ എന്റെ ക്ലീറ്റോനെ ഇനി നീ സഹായിക്കട്ടെ. ഞാൻ അവൻ നന്നാൻ വേണ്ടി പറയുന്നല്ലേ. വേണ്ട വേണ്ടേ, ക്ലീറ്റോനെ നോക്കാൻ നീ ആരാ? ഞാനുണ്ട് ക്ലീറ്റോനെ നന്നാക്കാൻ. നന്നായില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാനല്ലേ കൂടെ ജീവിക്കുന്നത്. ചേച്ചി ഈ സമയത്ത് ഇങ്ങനെ കരയല്ലേ. അപ്പൊ അവിടുന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞാ മനസ്സിലാവില്ല. എന്തിനും പറ്റിയായിരുന്നെങ്കിൽ ഞാൻ പറ്റിയില്ലല്ലോ. അതന്നേരം കണ്ടോണ്ടല്ലേ. പൈസക്ക് ബുദ്ധിമുട്ടാനും ഒരിക്കലും വിഷമിക്കരുത്, ആരോടും കൈനീട്ടരുത്. തങ്കത്തിനോട് ചോദിച്ചാ മതി, ഞാൻ ആരോടെങ്കിലും കടം മേടിച്ചു തന്നോളാം. എനിക്ക് എന്റെ ക്ലീറ്റ് തന്നെ വേണം. അതിനിങ്ങനെ വിഷമൊക്കെ എടുത്തു കുടിക്കാണോ ചെയ്യേണ്ടത്? ഹലോ തങ്കത്ത് ചേച്ചി, ഏതോ ചെതലിന് മരുന്ന് അടിച്ചതാണ്. അത് തന്നെ, ചെതലിനടിക്കുന്ന മരുന്നാണ് അളിയൻ കുടിച്ചത്. ഭാഗ്യത്തിന് പെട്ടെന്ന് കൊണ്ടുപോയ ആള് രക്ഷപ്പെട്ടു. ഡോക്ടർ പറഞ്ഞ എന്തോന്ന് അറിയാമോ? ആദ്യമായിട്ടാണ് ഈ ചെതലിനടിച്ച മരുന്ന് കഴിച്ച ആള് രക്ഷപ്പെട്ടത്. അല്ല ഇങ്ങനെ ഇത്രയും പ്രശ്നമാണ്, ഇത്ര വേഗം ആശുപത്രിയിൽ വരാൻ പറ്റുമോ? അല്ല അതോ ഈ വയറൊന്ന് കഴിയപ്പോ അങ്ങ് ശരിയായി. ഭാഗ്യം. നിന്റെ പ്രശ്നം എന്താ ഇപ്പൊ? ക്ലീറ്റോനൊന്നും പറ്റാതിരുന്നതാണോ? സമയത്തിന് കൊണ്ടുപോയതുകൊണ്ട് രക്ഷപ്പെട്ടതല്ലേ ക്ലീറ്റോനെ? നിന്റെ പൈസയുടെ പ്രശ്നമാണെങ്കിൽ ഞാൻ ആ പൈസ എവിടെന്നെങ്കിലും എടുത്ത് തന്നോളാം. ഒന്നും പറ്റിയില്ലല്ലോ. നമുക്ക് പോവാ. കഞ്ഞി കൊടുത്തിട്ട് മരുന്നൂടെ കൊടുക്കണം. അതിനകത്ത് എഴുതിട്ടുണ്ട് കേട്ടോ. 24 മണിക്കൂർ അവന്റെ ഇടവും പോലെ നടക്കുന്ന ആളുകളല്ലേ. ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും, അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കൂട്ടുകാരാണ് കൂടെ നിൽക്കേണ്ടത്. അല്ല വിഷം കുടിക്കാൻ പ്രേരിപ്പിക്കുകയല്ലേ വേണ്ടത്, മനസ്സിലായില്ലേ? അതിന് കനക സാറിന്റെ കണക്ക് വലിയ കട്ടി ഹൃദയമൊന്നുമില്ല. സാറ് പോലീസിലല്ലേ ജോലി ചെയ്യുന്നത്? ഇത് പാവമാണ്, അകം പൊള്ളയാണ്, ഒന്നുമില്ല. അങ്ങനെ ടെൻഷൻ അടിച്ച് ആത്മഹത്യ ശ്രമിച്ചു. ഇപ്പം നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും?